തുടർച്ചയായ ന്യൂനമർദ്ദങ്ങളെ തുടർന്ന് വൈകിയ വടക്കുകിഴക്കൻ മൺസൂൺ എന്ന തുലാമഴ 28-ന് സംസ്ഥാനത്തെത്തും. ഇന്ന് മുതൽ ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഇത് സംബന്ധിച്ച അറിയിപ്പ് നേരത്തെ തന്നെ പുറത്തു വന്നെങ്കിലും ഒരേ ദിവസം തന്നെ കാലവർഷം മാറി തുലാമഴ എത്തുമെന്ന് കേന്ദ്ര അന്തരീക്ഷ ശാസ്ത്ര കേന്ദ്രം സ്ഥിരീകരിച്ചു. അപൂർവമായാണ് ഇത്തരത്തിൽ ഒരേ ദിവസം തന്നെ രണ്ട് കാര്യങ്ങളും സംഭവിക്കുന്നത്. തുലാമഴയുടെ ഭാഗമായി അന്തരീക്ഷത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. വടക്കു കിഴക്കു നിന്നുള്ള മഴമേഘങ്ങളും ഇന്നലെ മുതൽ എത്തി തുടങ്ങി. ഇന്ന് മുതൽ 4 ദിവസത്തേക്ക് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലയിൽ നാളെയും യെല്ലോ അലർട്ടുണ്ട്. ഈ കാലയളവിൽ കൂടുതലും മഴ ലഭിക്കുക ഉച്ചതിരിഞ്ഞും രാത്രിയുമാകും. ഇടിയോടുകൂടിയ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര അന്തരീക്ഷ ശാസ്ത്ര കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. പത്തനംതിട്ട, കൊല്ലം, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം ജില്ലകളിൽ കൂടുതൽ മിന്നൽ സാധ്യതയുള്ള മേഖലകളാണ്. അടുത്ത മാസം ആദ്യം ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദത്തിനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഇത് തുലാമഴയ്ക്ക് ചെറിയ ഇടവേള നൽകുമെങ്കിലും പിന്നീട് മഴ ശക്തമാകാനാണ് സാധ്യത. ചുഴലിക്കാറ്റിനുള്ള സാധ്യതയും ഈ സീസണിൽ ഏറെയാണ്. അതേസമയം അന്തരീക്ഷം തെളിഞ്ഞതോടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസമായി പകൽ അസഹ്യമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. രാത്രിയിൽ തണുപ്പും ഗണ്യമായി കൂടിയിട്ടുണ്ട്. പകൽ സമയത്ത് 31-34 ഡിഗ്രി വരെയും രാത്രിയിൽ 22-25 ഡിഗ്രിയുമാണ് സംസ്ഥാനത്തെ ശരാശരി താപനില.